കൂട്ടുകാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ചോര കണ്ണും വലിയ കൊമ്പല്ലും തൂങ്ങിയാടുന്ന ചെവിയുമുള്ള ഭൂതത്തിനെ, മനുഷ്യരെ കൊന്നു തിന്നുന്ന ഭൂതത്തിനെ, അങ്ങനെയുള്ളൊരു ഭൂതത്തിന്റെയും സ്വന്തം മകനെ പ്രണനേക്കാൾ സ്നേഹിക്കുന്ന ഒരമ്മയുടെയും കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പണ്ട് പുറക്കെട്ടിന്റെ മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരെ എല്ലാം വഴി തെറ്റിച്ചു കൊണ്ടുപോയി. പറ്റിക്കയാണ് അവന്റെ പതിവ്. പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട് വഴിപോക്കരോട് അവൻ പലതും ആവശ്യപ്പെടും. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്യും. അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കലൊരു ദിവസം ഒരു നമ്പൂതിരി ഭ്രഷ്ടാന ഭക്ഷണവും കഴിച്ച് വരികയായിരുന്നു. അപ്പോഴതാ പൂമരച്ചോട്ടിന്റെ താഴെ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി. കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ആ സുന്ദരിയായ സ്ത്രീയോടൊപ്പം നമ്പൂതിരി മലമുകളിലേക്ക് പോയി. അങ്ങനെ പോയ നമ്പൂതിരി പിന്നെ ആരും കണ്ടില്ല. ആ ഇടയ്ക്കാണ് കുന്നിൻ ചെരുവിലെ മകൻ എഴുത്തു പഠിക്കാൻ പോയത്. നല്ല തങ്ങ കുടുംബത്തെ കുട്ടിയെ കണ്ടപ്പോ ഭൂതത്തിനൊരു ആശ. ഈ കുട്ടി തനിക്ക് കൊള്ളാത്തയാളെന്ത്? ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. സന്ധ്യയായിട്ടും കുട്ടിയെ കാണാതെ നങ്ങീലി മലമുകളിൽ അന്വേഷിച്ചു നടന്നു. അപ്പോഴാണ് ആ വഴി വന്ന ചാത്തനെ കണ്ടത്. നങ്ങീലി ചാത്തനോട് ചോദിച്ചു, എന്റെ കുഞ്ഞിനെങ്ങാനും ഒരു വഴി കണ്ടോ ചാത്ത? അപ്പോൾ ചാത്തൻ പറഞ്ഞു, ഭൂതപ്രാട്ടിയെ മലമുകളിൽ കളിക്കുന്നത് കണ്ടു. കൂടെ ഒരു കൊച്ചപ്രാട്ടിയും ഉണ്ടായിരുന്നു. മലമുകളിലെ ഭീകരനായ ഭൂതമാണ് തന്റെ ഉണ്ണിയെ കൊണ്ടുപോയതെന്ന് നങ്ങീലി ഞെട്ടലോടെ മനസ്സിലാക്കി. നങ്ങീലി കരഞ്ഞു കൊണ്ട് ഭൂതത്തിനടുത്തേക്ക് പറഞ്ഞു, അല്ലയോ സ്വന്തം ചെരുവിലെ ഭൂതമേ, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ. ഉണ്ണിയുടെ അമ്മ എത്തിയെന്ന് അറിഞ്ഞ ഭൂതം എന്ത് ചെയ്തോ? ഉൽക്കോട്ടും കാറ്റായി അമ്മയെ പിന്തിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ നങ്ങേലി പതറിയില്ല. ഭൂതം പലമായ വിദ്യകളും കാട്ടി അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഒരട്ടിപ്പോലും പുറകോട്ട് പോവാൻ നങ്ങേലി തയ്യാറായില്ല. അവസാന ഭൂതം പറഞ്ഞു, നിന്റെ രണ്ട് കണ്ണുകളും ചൂടെടുത്ത് എനിക്ക് തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. പാവമമ്മ തന്റെ ഉണ്ണിയെ കിട്ടാൻ തന്റെ രണ്ട് കണ്ണുകളും ചൂടെടുത്ത് ഭൂതത്തിന് കൊടുത്തു. ഭൂതത്തിന്റെ സൂത്രം കേട്ടോ? അമ്മയ്ക്ക് കണ്ണില്ലാതായല്ലോ. ഭൂതം ഒരു തെച്ചിപ്പൂ പറിച്ച് മന്ത്രം ജപിച്ച് മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി നങ്ങേലിക്ക് കൊടുത്തു. നങ്ങേലി തന്റെ ഉണ്ണിയെ തലോടി. അപ്പോൾ നങ്ങേലിക്ക് മനസ്സിലായി ഇത് തന്റെ ഉണ്ണിയല്ലേ. നങ്ങേലി പറഞ്ഞു, നങ്ങേലി ഉടനെ ശപിക്കാൻ തുടങ്ങി. ഒരു പെറ്റമ്മയുടെ ശാപം തനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ രണ്ട് കണ്ണുകളും ഉണ്ണിയെ തിരിച്ചു നൽകി. കുഞ്ഞിനെ വേർപിരിയാനുള്ള ഭൂതത്തിന്റെ വിഷമം മനസ്സിലാക്കിയ നങ്ങേലി വർഷത്തിലൊരിക്കൽ കുഞ്ഞിനെ വന്ന് കെട്ടിക്കൊള്ളുവാൻ അനുവാദം നൽകി. പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ അമ്മമാർ നമ്മളെ തല്ലും ശകാരിക്കും, അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയോടുള്ള സ്നേഹം മക്കൾക്കില്ലെങ്കിൽ ആറ്റിലെ വെള്ളം മേലോട്ട് എന്നല്ലേ.